Assalamualaikum. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. ബോട്ടിൽ ആർട്ടിന് മെയിൻ ആയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വെള്ളരിക്ക കുരുവാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയതാണ്. പിന്നെ വത്തക്ക കുരു. പിന്നെ ആവശ്യം ഇത് രണ്ട് കെട്ട് ചാക്കുനൂലാണ്. പിന്നെ ഫെവിക്കോള്. പിന്നെ കുറച്ച് മതി ഒരു കട്ടിള നൂലാണ് ഗ്രീൻ കളറിൽ. പിന്നെ കത്രിക പേന. ഇത് ഞാൻ രണ്ട് കളറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം പിങ്കും ഗ്രീനും. നിങ്ങൾക്ക് ഈ കുപ്പിമ്മക്ക് ചാക്കുനൂലൊന്ന് കെട്ടിക്കൊടുക്കണം. നൂല് ചുറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് നോട്ട്ബുക്ക് പീസാണ്. ആദ്യമേ ഒരു ചെറിയൊരു വട്ടത്തിൽ എത്ര വലിപ്പമുള്ള ഫ്ലവർ ആണോ അത്രയും വലിപ്പമുള്ള വട്ടം യൂസ് ചെയ്യും. ഞാൻ അവിടെ ചെറിയ ഫ്ലവർ വേണ്ടിയിട്ടാണ് ചെറിയത് യൂസ് ചെയ്യുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഞാൻ ഭാഗം ഒന്ന് വെട്ടി കൊടുക്കാം. വെട്ടിയിട്ടുണ്ട്, ചെറിയ വട്ടമാണ്. ഇനി വെള്ളരിക്ക കുരു അതേറ്റവും നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തന്നെ പെയിൻ്റ് അടിക്കേണ്ട, അത് രണ്ട് തട്ടിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. വെള്ളരിക്ക കുരുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ രണ്ട് തട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് ഒന്ന് ഉണങ്ങണം. അങ്ങനത്തെ കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ടാക്കണം. ആ ഉണങ്ങുന്ന ടൈമായിട്ട് നമുക്ക് ഗ്രീൻ കളർ കട്ടിയുള്ള നൂലില്ലേ, അത് ഏകദേശം വള്ളിയുള്ള പോലെയും അങ്ങനെ ഓരോന്നൊന്ന് വെച്ച് കൊടുക്കണം. ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ പക്ഷെ ഉണങ്ങുന്ന ടൈമായിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവറും ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ കളറായി ഞാൻ യൂസ് ചെയ്യുന്നത് പിങ്ക് കളറാണ്. ഞാൻ കുറച്ച് ഫ്ലവർ അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പല കളറിലായിട്ട്. ഇനി അത് ഓരോ വള്ളിയുടെ അറ്റത്തും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ വത്തക്കുരുമ ഗ്രീൻ കളർ അടിച്ചിട്ടുണ്ട്. ലീഫിൻ്റെ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇമലോ അറ്റത്ത് പൂവൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വേഗം ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഫെവിക്കോളായിട്ട് നിൽക്കും തോന്നുന്നില്ല. നമ്മൾ എല്ലാ ഫ്ലവറും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം എല്ലാ സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളെല്ലാ ലീഫും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കാണാനാണ് ഒന്നും കൂടി ഭംഗിയുള്ളത് കേട്ടോ. ഇത് വെള്ളരിക്ക കുരു ഒന്നും പറയൂല. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ വെള്ളരിക്ക കുരു ഒന്നും വേസ്റ്റ് ചെയ്യരുത്. ഇതിപ്പോൾ പൂപ്പലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ക്ലിയോണിഷ് അടിച്ചു കൊടുക്കാം. നല്ല ഗ്ലൈസിങ് ഉണ്ടാവും. പിന്നെ കുറേ കാലം ഇത് കേടുപോകാതെ നിൽക്കും. ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ടിൽ ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതിന് അതായിരിക്കും. ബൈ ബൈ.